മാന്നാർ സിറിയൻ MDLP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും ലോക തണ്ണീർത്തട ദിനം ആചരിച്ചു. വ്യത്യസ്തമായ പരിപാടികളോടെയാണ് ദിനാചരണം നടത്തിയത്. മാന്നാർ സിറിയൻ MDLP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും ലോക തണ്ണീർത്തട ദിനം വ്യത്യസ്തമായാണ് ആചരിച്ചത്. February 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുകയാണ്. എല്ലാ വർഷവും 2 വെള്ളിയാഴ്ചയാണ് തണ്ണീർത്തട ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നത്. ഈ വർഷത്തെ തണ്ണീർത്തടത്തിൻ്റെ ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്കൂൾ മാന്നാർ സിറിയൻ MDLP സ്കൂള് വ്യത്യസ്തമായിട്ടൊരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സ്കൂളിൻ്റെ സമീപത്ത് തന്നെയുള്ള 100 മീറ്റർ ദൂരം മാറിക്കിടക്കുന്ന മാർഗംപുഞ്ച സന്ദർശിക്കുകയും അവിടെ എത്തുന്ന പക്ഷികൾ, ദേശാന പക്ഷികൾ ഉൾപ്പെടെ ധാരാളം പക്ഷികൾ എത്തുന്നു. ഇപ്പോൾ ദേശങ്ങളിൽ ചില പ്രത്യേകതരം ചെന്തലയും വെയിലത്തത്തെ എന്ന് പറയുന്ന പക്ഷി കൂടി കൂട്ടുന്ന സമയമാണ് അവിടെ ചിറകളിൽ നിന്ന് ചെറുതും മന്ത്രിയുമായി. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകൾ കുട്ടികളെ പരിചയപ്പെടുത്താനും ഈ വെറ്റ്ലാൻഡിൻ്റെ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്താനും വേണ്ടി ഒരു യാത്ര ഞങ്ങൾ പോവുകയാണ്. ഈ യാത്ര അവിടെ ഞങ്ങൾ എത്തി. അവിടെ മുരളിക്കാട്ടൂർ എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തനം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അതേപോലെ അവിടെ വയൽവരമ്പിൽ പക്ഷികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയാനുള്ള ഒരു ചെറിയൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. സ്കൂളിന് സമീപമുള്ള മാർഗംപുഞ്ചയിലേക്ക് പ്ലക്കാർഡുകളും മുദ്രാഗീതങ്ങളുമായി എത്തിയ കുട്ടികൾക്ക് പരിസ്ഥിതി പ്രവർത്തകരായ മുരളിക്കാട്ടൂരും വിപിൻ വി നാഥും തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യവും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷികളെയും പരിചയപ്പെടുത്തി. കാറ്റ് അനുഭവിച്ചതും ഈ കിളികളെ കണ്ടതും ഒരിക്കലും മറക്കത്തില്ല. ഒരുപക്ഷെ സാറ് ക്ലാസ് പഠിപ്പിച്ച നിങ്ങൾ മറന്നു പോയേക്കാം. ഇത് ഈ കുളിര് അല്ലേ, നല്ല സുഖം തോന്നില്ലേ? അല്ലേ, ഓ ഇതൊക്കെ നമുക്ക് തന്നാരാ? ഈ വയലല്ലേ, ഈ പ്രകൃതിയല്ലേ, നിങ്ങൾക്ക് നില നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ പാട്ട് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു പറഞ്ഞു നോക്കുക വെറുതെ, നിങ്ങൾക്ക് എത്ര കിളിയുടെ പേരറിയാം? അറിയാവോ? ആ കാക്ക, 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 കാക്ക ഇല്ലയോ? ആ പിന്നെ വരുമ്പോ മീൻകൊത്തി, മയില്, അപ്പൊ മനസ്സിലായില്ലേ? പറഞ്ഞു നോക്കുമ്പോൾ, പറഞ്ഞു ഇടുമ്പോൾ അറിയാം, നമ്മൾക്കറിയാനൊത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. വയൽ വരമ്പിലിരുന്ന് കപ്പയും മുളക് ചമ്മന്തിയും കഴിച്ചുകൊണ്ട് പക്ഷികളെ നിരീക്ഷിച്ചത് കുട്ടികൾക്ക് നവ്യാനുഭവമായി. സ്കൂൾ പ്രഥമ അധ്യാപിക ജെസ്സി ടീച്ചർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് മറിയം നന്ദിയും രേഖപ്പെടുത്തി. സീഡിനെറ്റ് ന്യൂസ്, മാന്നാർ.